Hi friends, welcome back to News Kitchen. It's me, Anisa. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഇഫ്താർ ടൈമിനും അതേപോലെ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിനായി ഞാനിവിടെ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ചൂടായ എണ്ണയിലോട്ട് ഇത് ചേർത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവർ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലായാൽ ഈ ഇത് നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കും, അതേപോലെ ഹൈ ഫ്ലെയിമിലായാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ സ്പൂണ് വെച്ചൊന്ന് ഇളക്കിയിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ അധികമായിട്ടുള്ള എണ്ണ ഒന്ന് വാർന്നെടുക്കുന്നതിന് വേണ്ടി ഒരു അരിപ്പയിലേക്കോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ ഇത് ഒന്ന് മാറ്റിവെക്കാം. ഇത് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ പഴം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പലവിധ റെസിപ്പീസ് ഉണ്ടാക്കാം. ഈ കായ്പോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ പൊരിച്ചോരി ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അതേപോലെ നമുക്ക് ടീ ടൈമിലൊക്കെ മുട്ടി ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന പലവിധ റെസിപ്പീസ് ഇത് വെച്ച് ചെയ്യാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് 3-4 ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിലേക്ക് അല്പം പഞ്ചസാരയും കൂടി ചേർക്കാം. പഞ്ചസാരയൊക്കെ അല്പം മതി കേട്ടോ, ഈത്തപ്പഴം പഴമൊക്കെ ഓൾറെഡി മധുരമുള്ളതാണ്. ഇനി അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം വെള്ളം ചേർത്താൽ മതിയേ. ഇനി ഇതിലേക്ക് അല്പം ചിരവിയ തേങ്ങയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമ്മളെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ആ പഴം ഇതിലേക്ക് ചേർത്തെടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസിനാണ് ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് പഴത്തിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കാം. അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവ് ചേർത്താൽ മതി. പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് അല്പം ബദാം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കാഷ്നട്ട് ചേർക്കാം. ബദാം ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതിൻ്റെ അളവ് കൂടിയാൽ അത്രയും നല്ലതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് എണ്ണ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ബ്രെഡ് ക്രംസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അല്പം ബട്ടറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇത് നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ ചെറിയ ചെറിയ ബോളായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങൾ കൈ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ പലവിധ മോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു റെസിപ്പിയിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നമ്മളിഷ്ടമാണ്. നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എല്ലാത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. ഞാനിവിടെ മോൾഡ് വെച്ചിട്ടും മോൾഡ് ഇല്ലാതെയും ഇതേപോലെ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടേൻ്റെ പകരം നിങ്ങൾക്ക് മൈദയും വെള്ളവും കൂടി നേർത്ത ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താലും മതി. ഇനി ആ മുട്ടയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഈ കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എപ്പോഴും ഈ ബീഫ് ചിക്കനൊക്കെ വെച്ചിട്ടല്ലേ കട്ട്ലേറ്റ് ചെയ്തെടുക്കുക. ഇതൊരു സ്വീറ്റ് കട്ട്ലേറ്റാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കഴിക്കാനും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി സാധാരണ ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. രണ്ട് വശം ഒരു ഗോൾഡൻ ബ്രൗണായി കിട്ടുന്നവർ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. അതേപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല ക്രിസ്പിയാണ്. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.